ഹലോ, വെൽക്കം ബാക്ക് ടു കെ ടി യു സിവിൽ ആൻഡ് മെക്കോണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചർഡ് അനാലിസിസ് 1 മൊഡ്യൂൾ 2 ആണ്. അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ കെ ടി യു സിവിൽ ആൻഡ് മെക്കോർണർ. സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. നമ്മളിന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് ലോഡ് മെത്തേഡ് വെച്ചിട്ട് ട്രസ്സിൻ്റെ ഒരു പ്രോബ്ലം പ്ലസ് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ആൻഡ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസിയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സ്ട്രെയിൻ എനർജി മെത്തേഡ് വെച്ചിട്ടും യൂണിറ്റ് ലോഡ് മെത്തേഡും വെച്ചിട്ടില്ല ഫ്രെയിമിൻ്റെയും ബീമിൻ്റെയും പ്രോബ്ലം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് യൂണിറ്റ് ലോഡ് മെത്തേഡ് വെച്ച് ട്രസ്സിൻ്റെ പ്രോബ്ലം നോക്കാം. ഇതാണ് നമ്മൾ ട്രസ് എ ബി സി ഡി ഇ. ഈ ഡി പോയിന്റിൽ ഒരു 100 kN ആക്ട് ചെയ്യുന്നുണ്ട്. ഈ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ 4 m തന്നിട്ടുള്ളത്. ഇതെല്ലാം 60° ആയതുകൊണ്ട് തന്നെ എല്ലാ സൈഡും 4 m തന്നെ ആയിരിക്കും. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. ഫൈൻഡ് ദ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെന്റ് എറ്റ് പോയിന്റ് സി ഫോർ ദി ഗിവൺ ട്രസ് ആൻഡ് ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് ഓൾ ദി മെമ്പർ ഈസ് 1000 mm². ഇതിനകത്ത് ഇ ഇസിക്വൽ ടു 200 kN പെർ mm² തന്നിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് മുഴുവൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഓരോ ജോയിൻസ് വെച്ചിട്ട് ഫോഴ്സ് കണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. സോ അത് തന്നെയാണ് ഇവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ നമുക്ക് അതിൻ്റെ ഇക്വേഷൻ നോക്കാം. ഇതാണ് യൂണിറ്റ് ലോഡ് മെത്തേഡ് വെച്ചിട്ട് സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഡിഫ്ലക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഡെൽറ്റ ഈസിക്കൽ ടു PKL/AE. ഇതാണ് നമ്മൾ ഇക്വേഷൻ. ഫസ്റ്റ് തന്നെ റിയാക്ഷൻസ് ആർ എയും ആർ ബിയും കണ്ടുപിടിക്കുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. റിയാക്ഷൻസ് RA+RB=100. MA@0 കൊടുക്കുന്നത്. ദെൻ ആർ ബി ഇൻറ്റു എയ്റ്റ്. ഇത് 8 m ആയിരിക്കും വരിക. ഇത് ഓരോന്നും 4 m ആയിരിക്കുമല്ലോ. ഇത് 4 m ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം ഓരോന്നും 4 m ആയിരിക്കും. ദെൻ RB×8 ദെൻ 100 ഒത്ത നടുക്കായിരിക്കും വരിക. ഇതിൻ്റെ സെൻറ്ററിൽ തന്നെ വരും. ദെൻ 100×2 പ്ലസ് അല്ല -100×2. ഓക്കെ, അതിനകത്ത് നമ്മൾ RB=25 kN എന്ന് കിട്ടുന്നത്. ദെൻ ഈ RB ഇതിൽ കൊടുത്തിട്ട് RA കണ്ടുപിടിച്ച് 75 kN എന്ന് കിട്ടി. അതായത് നമ്മൾ ഓരോ ജോയിൻസും കൺസിഡർ ചെയ്തിട്ട് ഫസ്റ്റ് മുകളിൽ കണ്ടുപിടിച്ച പോലെ ഓരോരോ ഫോഴ്സും കണ്ടുപിടിക്കുന്നു. ജോയിൻസ് ആദ്യം നമ്മൾ എടുക്കുന്ന ജോയിൻ്റ് ആണ് എ ജോയിൻ്റാണ് നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓരോ ഈ ഫോഴ്സ് ഉണ്ടാവും, ഇങ്ങോട്ടേക്ക് ഉണ്ടാവും. ഇനി ഇതിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ മൊഡ്യൂളിൽ നേച്ചർ കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. കംപ്രഷനാണോ ടെൻഷനാണോ ഇതിൽ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ഫോഴ്സും ടെൻഷനായിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ നെഗറ്റീവായാലും നെഗറ്റീവ് തന്നെ എടുക്കുക, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ട് തന്നെ എടുക്കുക. എല്ലാ ഫോഴ്സും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, നോട്ട് ചെയ്യേണ്ടത്, എല്ലാ ഫോഴ്സും ടെൻഷനായിട്ട് തന്നെ നമ്മൾ അസ്യൂം ചെയ്യുക. ദെൻ ജോയിൻ്റ് എ കൺസിഡർ ചെയ്യുന്നത് ഇവിടെ കണ്ടുപിടിച്ച RA 75 kN ലോഡ് മുകളിലോട്ട്. ദെൻ ഈ കംപ്രഷൻ ടെൻഷൻ വരുമ്പോൾ ഇതിൻ്റെ കമ്പോണൻറ്റ് FAD cos 60, FAD sin 60, അതിൻ്റെ കമ്പോണൻറ്റ് ഇത് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. ദെൻ σH=0. ഹൊറിസോണിൽ വരുന്ന എല്ലാ ഫോഴ്സും 0. രണ്ടും സെയിം ഡയറക്ഷനാണല്ലോ. അപ്പോൾ FAD cos 60 = −75. സോറി, ഫസ്റ്റ് തന്നെ ഹൊറിസോണിലാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഹൊറിസോണൽ മുകളിലോട്ടാണല്ലോ. സോ σH=0 തീരുമാനം FAD sin 60. രണ്ടും സെയിം ഡയറക്ഷനല്ലേ. അപ്പം FAD sin 60 = 75. ദെൻ ഇതിന് FAD sin 60 ഇങ്ങോട്ട് വന്ന് FAD = −86.602 kN എന്ന് കിട്ടും. ദെൻ നമ്മൾ അടുത്ത വെർട്ടിക്കൽ ഫോഴ്സസിൻ്റെ സമ്മ് കണ്ടുപിടിക്കുന്നത്. വെർട്ടിക്കൽ ഫോഴ്സസിൽ ഇതാണ് വരിക. FAD cos 60 = FAC. ദെൻ ഇതിൽ ഈ FAD ഈ ഇക്വേഷനിൽ കൊടുത്തിട്ട് FAC വാല്യൂ കണ്ടുപിടിച്ച് നമുക്ക് ഇത് ഈ അൺനോണും കിട്ടി. ഈ അൺനോണും നമ്മൾ കണ്ടുപിടിച്ച്. ദെൻ അടുത്ത് കൺസിഡർ ചെയ്യാൻ പോകുന്ന ജോയിൻ്റ് ഡി ആണ്. ജോയിൻ്റ് ഡി എടുക്കുന്നത് നമുക്കറിയാം, രണ്ട് അൺനോൺ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ആ ജോയിൻ്റ് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. സോ അടുത്ത് ജോയിൻ്റ് ഡി എടുക്കുമ്പോൾ നമുക്കറിയാതെ രണ്ട് അൺനോൺസ് എന്ന് വെച്ചാൽ DC യും DE ആണ്. സോ ജോയിൻ ഡി കൺസിഡർ ചെയ്യുന്നത്, ജോയിൻ്റ് ഡി 100 kN മുകളിൽ നിന്ന് ആക്ട് ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മൾ ടെൻഷൻ ആയിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഇതിലും എല്ലാത്തിലും അങ്ങനെ തന്നെ കൺസിഡർ ചെയ്യുകയും വേണ്ടത്. ദെൻ ഇതിനെ കമ്പോണൻ്റ് ആക്കുന്നത് ഇങ്ങനെ കമ്പൗണ്ട് ആക്കുക. ദെൻ σV=0, σH=0 കണ്ടിരിക്കും. σV=0 ആക്കുമ്പോൾ FAD cos 60 −FDA cos 60 രണ്ട് സെയിം ഡയറക്ഷനെ വരിക. ദെൻ ഇതും കൂടി വരും, ഇതും ടെൻഷൻ തന്നെയായിരിക്കും. എഫ് ഡി
ഇത് രണ്ടും പ്ലസ് ആയിരിക്കും, ഇതിങ്ങോട്ട് മൈനസും ആയിരിക്കും. ദെൻ അതൊരു ഇക്വേഷൻ വണ്ണിൽ നിന്ന് കൊടുക്കുക. ദെൻ സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു സീറോ, ഹൊറിസോണിൽ എല്ലാം സീറോ. എഫ് ഡി എ നമുക്കറിയാം, എഫ് ഡി എ സൈൻ 60 അറിയാം. എഫ് അങ്ങനത്തെ നമുക്കറിയാതെ എഫ് ഡി സി മാത്രം, എഫ് ഡി സി സൈൻ 60 രണ്ടും സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 25 എന്ന് കിട്ടുക. ദെൻ എഫ് ഡി സി ഈസ് ഈക്വൽ ടു സൈൻ 60 ഇങ്ങോട്ട് വന്നാൽ മൈനസ് 28.86 കിലോ നോട്ട് എന്ന് കിട്ടും. ദെൻ ഈ വാല്യൂ എഫ് ഡി സിൻ്റെ വാല്യൂ ഇതിൽ കൊടുക്കുന്നത് ദെൻ നമുക്ക് എഫ് ഡി ഇ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, എഫ് ഡി സിഗ്മ എയും സിഗ്മ എയും സിഗ്മ അല്ല സോറി ഇപ്പോൾ ജോയിൻ്റ് എയും ജോയിൻ്റ് ഡിയും വെച്ചിട്ട് നമ്മൾ 1, 2, 3, 4 ഫോഴ്സസ് അൺനോൺ ഫോഴ്സസ് കണ്ടുപിടിച്ച് ഇനി കണ്ടുപിടിക്കാനുള്ള ബാക്കിയുള്ള ഫോഴ്സസ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഇത് ബാക്കിയുണ്ട്, ഇതുണ്ട്, ഇതുണ്ട്. ദെൻ നമ്മൾ അടുത്ത് കൺസിഡർ ചെയ്യാൻ പോകുന്ന ജോയിൻ്റ് ആണ് ബി, ജോയിൻ്റ് ബി ആണ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ ജോയിൻ്റ് ബി വരക്കുന്ന മുകളിലോട്ട് 25 കിലോ ന്യൂട്ടനുണ്ട്. ദെൻ ഇതെല്ലാം നമ്മൾ ടെൻഷനായിട്ട് കൺസിഡർ ചെയ്യുന്നു, ബാക്കി അൺനോൺ ഫോഴ്സസ് എല്ലാം ടെൻഷനായിട്ട് കൺസിഡർ ചെയ്ത്. ദെൻ വേർട്ടിക്കൽ ഫോഴ്സ്, വേർട്ടിക്കൽ സിഗ്മ ബി ഈസ് ഈക്വൽ ടു സീറോ, നേരത്തെ ചെയ്ത പോലെ തന്നെ 25 ഈസ് ഈക്വൽ ടു 7 ബി ഇ കോസ് 60 മൈനസ് 25 ഈസ് ഈക്വൽ ടു. ദെൻ എഫ് ബി ഇ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. ദെൻ സിഗ്മ എച്ച് കണ്ടെടുക്കുന്നു, സിഗ്മ എച്ച് വെച്ചിട്ട് എച്ച് നിന്ന് നമുക്ക് സിഗ്മ എഫ് ബി സി കണ്ടെടുക്കും, എഫ് ബി സി സിഗ്മ എച്ച് വെച്ച് എഫ് ബി സിയും കിട്ടും. ദെൻ അതേപോലെ തന്നെ ജോയിൻ ബി ഇയും കണ്ടെടുക്കുന്നു, ഇത് നമുക്ക് ആകെ കണ്ടുപിടിക്കാനുള്ള ഫോഴ്സ് എഫ് ഇ സി മാത്രം. അപ്പോൾ ഏതെങ്കിലും ഒന്ന് മാത്രം ചെയ്താൽ മതി, ഇത് നമ്മൾ ചെയ്തില്ലേ സിഗ്മ സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു സീറോ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഫോഴ്സ് കണ്ടുപിടിക്കുക അത് മാത്രമേ ചെയ്യുള്ളൂ, ബാക്കിയെല്ലാം ഫോഴ്സ് കണ്ടുപിടിച്ചതുകൊണ്ട്. സോ എഫ് സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു സീറോ വെച്ചിട്ട് നമുക്ക് എഫ് ഇ സി കണ്ടുപിടിച്ചു. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഈ ഇക്വേഷനെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ. ഇക്വേഷനിൽ പി പി എന്ന് വെച്ചാൽ നമുക്കിപ്പം തന്ന ഡ്രസ്സ് ഉണ്ടല്ലോ, ആ ഡ്രസ്സിൻ്റെ പ്ലസ് ഈ ഈ ഫോഴ്സസ് എല്ലാം ഇല്ലേ, ഈ ഇത് ഇവിടെയുള്ള 100 കിലോ ന്യൂട്ടൺ മൂലം കാരണം കൊണ്ടുണ്ടാകുന്ന ലോഡാണ് പി. ദെൻ കെ എന്താണെന്ന് വെച്ചാൽ യൂണിറ്റ് ലോഡ്, യൂണിറ്റ് ലോഡ് അറിയാമല്ലോ, കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത പോലെ തന്നെ 1 കിലോമീറ്റർ ബാക്കി എല്ലാ ഫോഴ്സും നെഗ്ലക്റ്റ് ചെയ്തിട്ട് എവിടെയാണോ ഡിഫ്ലക്ഷൻ കണ്ടെടുക്കേണ്ടത് അവിടെ 1 കിലോന്യൂട്ടൺ ലോഡ് അപ്ലൈ ചെയ്തിട്ട് അതുകൊണ്ടുണ്ടാകുന്ന ഡിഫ്ലക്ഷൻ, അതാണല്ലോ യൂണിറ്റ് ലോഡ് വെച്ച് കണ്ടെടുക്കുന്നത്. ദെൻ 1 കിലോന്യൂട്ടൺ കൊടുത്തിട്ട് അതിലുണ്ടാകുന്ന ഓരോ ഫോഴ്സസിനുമാണ് കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ലെങ്ത്ത് നമ്മൾ സെയിം ആ ക്വസ്റ്റനിൽ തന്നിട്ടുള്ള ലെങ്ത്ത് എ ഇ എല്ലാം നമുക്കറിയാം, ഏരിയ ഈ ക്വസ്റ്റനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ഫോഴ്സസും 100 കിലോന്യൂട്ടൺ കൊണ്ടുള്ള എല്ലാ ഫോഴ്സസും കണ്ടുപിടിച്ച് ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് കെ കണ്ടിരിക്കുക, യൂണിറ്റ് ലോഡ്. നമുക്ക് ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് എവിടെ ഡിഫ്ലക്ഷൻ കാണാൻ പറഞ്ഞിട്ടില്ല ക്വസ്റ്റനിൽ. ഫൈൻഡ് ദ വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് അറ്റ് പോയിൻറ്റ് സി, സി സിയിലാണ് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ് കാണാൻ പറഞ്ഞിട്ടില്ലേ. സോ നമ്മളിപ്പോൾ സിയിലാണ് 1 കിലോന്യൂട്ടൺ ലോഡ് കൊടുക്കേണ്ടത്. സിയിൽ 1 കിലോന്യൂട്ടൺ ലോഡ് കൊടുത്ത് ദെൻ ഇത് 4 മീറ്റർ തന്നെ എല്ലാം 60 ഡിഗ്രി തന്നെ. ദെൻ അത് കാരണം ഉണ്ടാകുന്ന എയിലെയും ബിയിലെയും റിയാക്ഷൻസ് കണ്ടുപിടിക്കണം, റിയാക്ഷൻ കണ്ടുപിടിക്കുക. ദെൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ആർ എ പ്ലസ് ആർ ബി ഈസ് ഈക്വൽ ടു 1 കിലോന്യൂട്ടൺ. ദെൻ സിഗ്മ എം എ ഈസ് ഈക്വൽ ടു എ ആർ ബി ഇൻറ്റു 8 മൈനസ് 1 ഇൻറ്റു 4. ദെൻ ആർ എയും ആർ ബിയും കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ നേരത്തെ സ്റ്റെപ്പ് പോലെ തന്നെ ഓരോ ജോയിൻസ് വെച്ചിട്ട് ഓരോ അൺനോൺ ഫോഴ്സസും കണ്ടുപിടിക്കുക. ആദ്യം നമ്മൾ ജോയിൻറ്റ് ബി കൺസിഡർ ചെയ്ത്, ജോയിൻറ്റ് ബി എടുക്കുമ്പോൾ മുകളിലോട്ടൊക്കെ ഒരു ഫോഴ്സ് ഇതെല്ലാം ടെൻഷനായിട്ട് തന്നെ കൺസിഡർ ചെയ്യും, എല്ലാം ടെൻഷൻ തന്നെ കൺസിഡർ ചെയ്യുക. ദെൻ ഓരോ ഫോഴ്സും കണ്ടുപിടിക്കും, അത് നമ്മൾ കണ്ടുപിടിച്ച് സിഗ്മ ബി ഈസ് ഈക്വൽ ടു സീറോ എഫ് എ ഡി മുകളിലോട്ടല്ലേ, എഫ് എ ഡി സൈൻ 60 ഈക്വൽ ടു മൈനസ് 0.5. ദെൻ എഫ് എ ഡി നമുക്ക് കിട്ടും. ദെൻ സിഗ്മ എച്ച് എടുക്കുമ്പോൾ എഫ് എ ഡി കോസ് 60 ഈസ് ഈക്വൽ ടു എഫ് എ സി. ദെൻ ഇവിടെ കിട്ടിയ എഫ് എ ഡി ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ് എ സിക്ക് ഒരു വാല്യൂ കിട്ടും. ഓക്കെ, ദെൻ നമ്മൾ അടുത്ത് കൺസിഡർ ചെയ്യുക ജോയിൻറ്റ് ഡി കൺസിഡർ ചെയ്യുക. എല്ലാ അൺനോൺ ഫോഴ്സസും ടെൻഷനായിട്ട് കൺസിഡർ ചെയ്യുക, ആ ഇൻക്ലൈൻഡ് ആണെങ്കിൽ അത് കമ്പോണൻ്റ് ആക്കുക. ദെൻ സിഗ്മ വി ഈസ് ഈക്വൽ ടു സീറോ സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു സീറോ കണ്ടുപിടിച്ചിട്ട് ഓരോ അൺനോൺ ഫോഴ്സും കണ്ടുപിടിക്കുക. ദെൻ അതേപോലെ തന്നെ ജോയിൻറ്റ് ബി കണ്ടുപിടിച്ചു, ജോയിൻറ്റ് ബി കണ്ടുപിടിച്ചു. ഇത് 1 കിലോന്യൂട്ടൺ മിഡിലല്ലേ ആക്ട് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിച്ചാൽ ഇവിടെ കിട്ടിയ സെയിം ഫോഴ്സ് തന്നെയായിരിക്കും
ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവുക. ഈ സെയിം ഫോഴ്സ് തന്നെയായിരിക്കും ഇവിടെ ആക്ട് ചെയ്യുന്നുണ്ടാവുക. സോ ഏതെങ്കിലും ഒരു സെക്ഷൻ നമുക്കിപ്പം കണ്ടുപിടിച്ചാൽ മാത്രമായി, സോ അതന്നെയായിരിക്കും അപ്പുറത്തെ സെക്ഷനിലുണ്ടാവുക. ജോയിൻ ബി എടുത്തിട്ട് സെയിം അപ്പുറത്തെ സെക്ഷൻ, ജോയിൻറ് എയിലെ സെയിം ഫോഴ്സ് തന്നെയായിരിക്കും ഇവിടെ ആക്ട് ചെയ്തില്ലേ. സോ ഈ എടുത്തപ്പോൾ നമുക്ക് സെയിം ഫോഴ്സ് തന്നെ കിട്ടി. ഓക്കെ, ദെൻ നമുക്ക് കിട്ടിയ ഓരോ വാല്യൂസും ആദ്യം അത് കഴിഞ്ഞിട്ട് ഒരു കോളം വരക്കാം. മെമ്പർ, ലെങ്ത്, ഏരിയ, പി കെ, പിന്നെ ഡിഫ്ലക്ഷൻ ഡിക്കേഷൻ. ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു പി കെ എൽ ബൈ എ ഇ. ഓരോ മെമ്പർ എഴുതുക. അതിൻ്റെ ലെങ്ത് നമുക്ക് 4 മീറ്റർ ആണ് തന്നിട്ടില്ല, അതിൻ്റെ MMലേക്ക് മാറ്റിയിട്ട് 4000 mm എന്നാക്കി. അപ്പം എല്ലാം സെയിം ആണല്ലോ, 60 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ എല്ലാ ലെങ്ത്തും സെയിം ആയിരിക്കും. സോ എല്ലാം 4000 ആയിരിക്കും. ഏരിയ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 1000 ആണ്. നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച ഓരോ ഫോഴ്സും, ഏരിയയിലില്ല 100 kN കൊണ്ടുണ്ടായ ഓരോ ഫോഴ്സും കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, അൺനോൺ ഫോഴ്സ്, അതെല്ലാം എഴുതി കൊടുക്കുക. ദെൻ കെ, യൂണിറ്റ് ലോഡ് കൊണ്ട് 1 kN ആക്ട് ചെയ്തുകൊണ്ടുള്ള ഓരോ ഫോഴ്സും എഴുതുക. ഓരോ ഫോഴ്സും എഴുതിയല്ലോ. ദെൻ ഈ സംഭവങ്ങളെല്ലാം ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഓരോരോ വാല്യൂസും കണ്ടുപിടിക്കാം. ഇതെല്ലാം എഴുതി കൊടുക്കുക, ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എല്ലാ വാല്യൂസും കണ്ടുപിടിക്കാം. ദെൻ നമുക്ക് 1 kN, സോറി, ഡിയിലുള്ള യൂണിറ്റ് ലോഡ് കാരണം ഡിയിലുള്ള ഡിഫ്ലക്ഷൻ ഇക്വേഷൻ, സിഗ്മ ഡിഫ്ലക്ഷൻ ഈസ് ഈക്വൽ ടു സിഗ്മ പി കെ എൽ ബൈ എ, ഇതെല്ലാം സം ചെയ്യുക. ഈ കിട്ടിയ ഡിഫ്ലക്ഷൻ്റെ വാല്യൂ എല്ലാം സം ചെയ്താൽ നമുക്ക് കിട്ടും 1.997. ഇതാണ് നമുക്കിപ്പം തന്നില്ല ഡ്രസ്സിൻ്റെ ഡിഫ്ലക്ഷൻ. ഓക്കെ, യൂണിറ്റ് ലോഡ് കൊണ്ടുള്ള ഡ്രസ്സിൻ്റെ പ്രോബ്ലം മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ദെൻ നമുക്ക് അടുത്ത് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിയും കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസിയും പഠിക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി, അതിനെ നമുക്ക് ഡി എസ് എന്ന് ഡിനോട്ട് ചെയ്യാം. ദെൻ അത് മൂന്ന് എണ്ണത്തിൽ പഠിക്കുന്നത് ബീം, ഫ്രെയിം, അതേപോലെ തന്നെ ഡ്രസ്. ഓക്കെ ഓക്കെ, ആദ്യം തന്നെ നമുക്ക് ബീമിലുള്ള ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസിൻ്റെ ഇക്വേഷൻ നോക്കാം. ബീമിൽ വരുമ്പോൾ ഡി എസ് ഈസ് ഈക്വൽ ടു എൻ യു മൈനസ് എൻ ഇ. ഈ എൻ യു എന്ന് വെച്ചാൽ നമ്പർ ഓഫ് അൺനോൺ റിയാക്ഷൻസും, എൻ ഇ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ. ഇക്വിലിബ്രിയം ഇക്വേഷൻ അറിയാമല്ലോ, സിഗ്മ എഫ് എക്സ് ഈസ് ഈക്വൽ ടു 0, എഫ് വൈ ഈസ് ഈക്വൽ ടു 0, സിഗ്മ എം ഈസ് ഈക്വൽ ടു 0. അതാണ് നമ്പർ ഓഫ് ഡിഗ്രി ഓഫ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ, അത് 3 ആയിരിക്കും, ഈക്വൽ ടു 3. അതൊരിക്കലും മാറൂല, അത് സെയിം തന്നെയായിരിക്കും. ഇതാണ് ബീമിലുള്ളത്. ദെൻ ഫ്രെയിമിലുള്ള ഇക്വേഷൻ എന്താ നോക്കുമ്പോൾ ഡി എസ് ഈസ് ഈക്വൽ ടു 3m + r - 3j. നേരത്തെ എം എന്ന് വെച്ചാൽ മെമ്പർ, ആർ എന്ന് വെച്ചാൽ റിയാക്ഷൻസ്, ജെ എന്ന് വെച്ചാൽ ജോയിൻ, നമ്പർ ഓഫ് ജോയിൻസ്. ഓക്കെ, അതാണ് ഫ്രെയിമിനെ കൊണ്ടുള്ളത്. ദെൻ ഇത് മറ്റേ ട്രസ്സിലുള്ള ഡിഗ്രി ഓഫ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി കണ്ടുപിടിക്കേണ്ട ഇക്വേഷനാണ്. ഡി എസ് ഈസ് ഈക്വൽ ടു m + r - 2j. ഇതാണ് ട്രസ്സിൻ്റെ ഇക്വേഷൻ. എം മെമ്പർ, ആർ റിയാക്ഷൻ, ജെ ജോയിൻസ്. ഈ ഇക്വേഷൻസ് എല്ലാം ഒന്ന് നോട്ട് ചെയ്യുക. ഈ ഇക്വേഷൻ വെച്ചാണ് നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദെൻ ഫസ്റ്റ് തന്നെ നമുക്ക് ബീമിൻ്റെ ഡി എസ് കണ്ടുപിടിക്കാം. ഓക്കെ, കാൻഡി ലിവർ ബീമിൽ വരുമ്പോൾ എത്ര ഫിക്സിലെ 3 റിയാക്ഷൻസ് ഉണ്ടാവുമല്ലോ, 1, 2, 3. അതിൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതുക. ഡി എസ് ഈസ് ഈക്വൽ ടു NU - NE. NU എന്തുട്ടാ, നമ്പർ ഓഫ് അൺനോൺ ഫോഴ്സസ് ആണ് NU. ഇവിടെ അറിയാതെ എന്തൊക്കെയാണ്, വെർട്ടിക്കൽ ഫോഴ്സസ്, സോറി, ഹൊറിസോണൽ ഫോഴ്സ് അറിയില്ല, വെർട്ടിക്കൽ ഫോഴ്സ് അറിയില്ല, ഈ മൊമെൻ്റ് അറിയില്ല. സോ NU ഈസ് ഈക്വൽ ടു 3. NU ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും, 1, 2, 3. ദെൻ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻ 3 ആണോ, എഫ് ഓഫ് സിഗ്മ എഫ് എക്സ് ഈസ് ഈക്വൽ 0, എഫ് വൈ ഈസ് ഈക്വൽ ടു 0, എം ഈസ് ഈക്വൽ 0, അത് 3 ആയിരിക്കും. ദെൻ 3 - 3 ഈസ് ഈക്വൽ 0. ഓക്കെ, ദെൻ അടുത്ത ബീമാണ് ഇവിടെ ഫിക്സഡ്, ഇവിടെ റോളർ. ഫിക്സഡിൽ 2 റിയാക്ഷൻസ് ഉണ്ടാവും, റോളറിൽ 1 റിയാക്ഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ NU ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും. NE 3 ആണല്ലോ, ദെൻ 3 - 3, DS ഈസ് ഈക്വൽ ടു 3 - 3. ദെൻ അടുത്തൊരു ബീമാണ് ഇത്, രണ്ട് സൈഡും ഫിക്സഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ 6 റിയാക്ഷൻസ് ഉണ്ടാവും. രണ്ട് സൈഡിലും വെർട്ടിക്കൽ ഉണ്ടാവും, ഇത് രണ്ട് ഹൊറിസോൺ ഉണ്ട്, രണ്ട് മൊമെൻറ്റും ഉണ്ടാവും. സോ അതിൻ്റെ ഡി എസിൻ്റെ ഇക്വേഷൻ വെച്ചാൽ 6 NU 6, NE 3, ദെൻ 6 - 3 ഈസ് ഈക്വൽ ടു 3 ആയിരിക്കും. ഓക്കെ, ബീമിലുള്ള ഡി എസ് കണ്ടുപിടിച്ചല്ലോ. ദെൻ നമ്മൾ അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നതാണ് ഫ്രെയിമിൻ്റെ
ഡിഗ്രിയോസ് സ്റ്റാറ്റിക് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനസി. ഓക്കെ, അതിൻ്റെ ഫസ്റ്റത്തെ ഇക്വേഷൻ എഴുതാം. അത് ഫസ്റ്റ് തന്നെ ഇക്വേഷൻ എഴുതാം. ഡി എസ് ഈസ് ഇക്വൽ ടു 3m പ്ലസ് ആർ മൈനസ് 3j. അതാണ് നമ്മളെ ഫ്രെയിമിൻ്റെ ഇക്വേഷൻ. എം മെമ്പർ, ആർ റിയാക്ഷൻസ്, ജെ ജോയിൻസ്. ഓക്കെ, അത് തന്നെ നമുക്ക് മെമ്പേഴ്സ് എത്രയുണ്ട് നോക്കണം. 1, 2, 3 ത്രീ മെമ്പറാണ് ഈ ക്വസ്റ്റനിലുള്ളത്. അപ്പോൾ എം ഈസ് ഇക്വൽ ടു 3, അത് തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂസ് ഒരു സൈഡിൽ എഴുതി വെക്കണം. എം ഈസ് ഇക്വൽ ടു 3, ദെൻ ആർ റിയാക്ഷൻസ് ഇവിടെ ഫിക്സ്ഡ് ആണ്, സോ അതുകൊണ്ട് തന്നെ 3 എണ്ണം ഉണ്ടാവും. ഇവിടെ റോളർ ആണ്, സോ അതുകൊണ്ട് തന്നെ ഒരു റിയാക്ഷൻ ഉണ്ടാവും. സോ 3 + 1 = 4, ആർ ഈസ് ഇക്വൽ ടു 4. ദെൻ ജോയിൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ജോയിൻസ് 4 എണ്ണം ഉണ്ട്. 1, 2, 3, 4, 4 ജോയിൻസ് 4. ദെൻ ഈ വാല്യൂസ് എല്ലാം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 3 × 3 എം റിയാക്ഷൻ 3 + r, r 4 -3 × 4. ദെൻ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന 1 എന്ന് കിട്ടും. ദെൻ അടുത്ത ഫ്രെയിമാണ് ഇത്. ഇവിടെ 3 ഫിക്സ്ഡ് ഉണ്ട്. അതിൽ ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ 3 റിയാക്ഷൻസ് ഉണ്ടാവുമല്ലോ. 3 റിയാക്ഷൻസ്, ഹൊറിസോണൽ, വെർട്ടിക്കൽ, ദെൻ ഒരു മൊമെന്റത്തിൻ്റെ. ദെൻ അത് തന്നെ ഇക്വേഷൻ എഴുതാം. 3m + r - 3j. എം മെമ്പർ, എത്ര മെമ്പർ ഉണ്ട്? 1, 2, 3, 4, 5. 5 മെമ്പർ ഉണ്ട്. റിയാക്ഷൻസ് 9. 3, 3, 6, 3, 9. 9 റിയാക്ഷൻസ് ഉണ്ട്. ദെൻ ജോയിൻറ്റ് 1, 2, 3, 4, 5, 6. 6 ജോയിൻറ്റ്. ദെൻ ഈ ഇക്വേഷൻ, ഈ കിട്ടിയ വാല്യൂസ് എല്ലാം ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ 3 × 5 + 9 - 3 × 6. ദെൻ നമുക്കത് 6 എന്ന് കിട്ടും. സോറി, 6 ആണ്. ദെൻ അടുത്ത ഫ്രെയിമാണ് ഇത്. ഓക്കെ, ഈ ഫ്രെയിമിൽ ഫസ്റ്റ് തന്നെ മെമ്പർ കണ്ടുപിടിക്കാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 10 മെമ്പർ ഉണ്ട്. റിയാക്ഷൻസ് ഇവിടെ ഫിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ 3 ഉണ്ട്. ഇവിടെ റോളർ ആയതുകൊണ്ട് തന്നെ 1. ഇവിടെ ഫിക്സ്ഡ് ആയതുകൊണ്ട് 6, 1, 7. റിയാക്ഷൻ 7. ജോയിൻസ് 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ജോയിൻസ്. ദെൻ ഈ കിട്ടിയ വാല്യൂസ് എല്ലാം ക്വസ്റ്റിക്കേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. നമ്മൾ ഫ്രെയിമിൻ്റെ ഡിഎസ് നോക്കി. ദെൻ അടുത്ത് ട്രസ്സിലെ നോക്കാം. ട്രസ്സിൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതുക. ഡി എസ് ഈസ് ഇക്വൽ ടു 2m + r - 2j. ഇതാണ് ട്രസ്സിൻ്റെ ഇക്വേഷൻ. എം മെമ്പർ, ആർ റിയാക്ഷൻ, ജെ ജോയിൻസ്. ഓക്കെ, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ട്രസ്സ്. ഈ ട്രസ്സിൽ അത് തന്നെ എത്ര മെമ്പർ ഉണ്ടെന്ന് നോക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9. 9 മെമ്പർ. ദ 1, 2, 3, 4, 5, 6, 7, 8, 9. 9 മെമ്പേഴ്സ് ഉണ്ട്. റിയാക്ഷൻ ഇവിടെ ഹിഞ്ചിഡ് ആണ്, ഇവിടെയും ഹിഞ്ചിഡ് ആണ്. സോ 2 + 2 = 4. ജോയിൻസ് 1, 2, 3, 4, 5, 6. 6 ജോയിൻസ്. ദെൻ ഈ വാല്യൂസ് എല്ലാം ഈ ഡി എസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ദെൻ ഇക്വേഷൻ നമുക്ക് അതിൻ്റെ ഡി എസിൻ്റെ വാല്യൂ കിട്ടും. ട്രസ്സിൻ്റെ ഡി എസിൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ, ദെൻ അടുത്ത ട്രസ്സാണിത്. ഇതിലൊരു ഇവിടെ ഒരു ഹിഞ്ചിഡ് ഉണ്ട്, ഇവിടെ ഒരു ഹിഞ്ചിഡ് ഉണ്ട്, ഇവിടെ ഒരു റോളർ ഉണ്ട്. ഫസ്റ്റ് തന്നെ മെമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത്. മെമ്പർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 10, 11 ഇവിടെ നടക്കുന്നു കൂടിയില്ല. ഇവിടെ ശ്രദ്ധിക്കാൻ, ഇത് ക്രോസ്ഡ് ആണ്. ഇതൊരിക്കലും ഒരു ജോയിൻ്റ് അല്ല. ഇത് ക്രോസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും രണ്ടായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പാടില്ല. ഇതൊരു മെമ്പർ, ഇവിടെ ഒരു മെമ്പർ, ഇത് രണ്ടും ജോയിൻറ്റ്. അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ദെൻ നമുക്ക് മെമ്പർ 11 എണ്ണം കിട്ടും. ദെൻ റിയാക്ഷൻസ് 2, 2, 4, 4, 1, 5. റിയാക്ഷൻസ് 5. ഇനി ജോയിൻറ്റ് 1, 2, 3, 4, 5, 6. 6 ജോയിൻറ്റ്. ദെൻ ഈ വാല്യൂസ് എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസി പഠിക്കാം. കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസിനെ നമ്മൾ TK എന്നാണ് ഡിനോട്ട് ചെയ്യുക. ഫസ്റ്റ് തന്നെ ബീമിൻ്റെ ഇക്വേഷൻ. ബീമിൻ്റെ ഇക്വേഷൻ ഒന്ന് തരിക. 3j - r + a. എ എന്ന് വെച്ചാൽ അഡീഷണൽ ഇക്വേഷൻ ഡ്യൂ ടു ഇൻറ്റേർണൽ ഹിഞ്ച്. അത് നമുക്ക് ഇക്വേഷൻ എടുക്കുക. എനിക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, a = m - 1 എന്നാണ് എൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇത് ബീമിൻ്റെ ഇക്വേഷൻ ആണ്. ഇത് ഒരു കണ്ടീഷൻ ഉണ്ട്, ബൈ നെഗ്ലെക്റ്റിങ് ആക്സിയൽ ഡിഫോർമേഷൻ വരുമ്പോൾ വേറൊരു ഇക്വേഷൻ ആണ്, 2j - r + j. ഇതാണ് കൈനമാറ്റിക് ഇൻഡിറ്റർമിനൻസിൻ്റെ ബീമിൻ്റെ രണ്ട് ഇക്വേഷൻസ്. ജെ ജോയിൻസ്, ആർ റിയാക്ഷൻ, എ എന്ന് വെച്ചാൽ അഡീഷണൽ ഇക്വേഷൻ ഡ്യൂ ടു ഇൻറ്റേർണൽ ഹിഞ്ച്.
നെക്സ്റ്റ് ഇക്വേഷൻ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന ഫ്രെയിമിൻ്റെ ഒരു ഇക്വേഷനാണ്. ഫ്രെയിമിൻ്റെ ഇക്വേഷൻ ഡി കെ ഇസ് ഇക്വൽ ടു 3J - R + A. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആക്സൽ ലോഡ്, ആക്സൽ ഡിഫോർമേഷൻ നെഗ്ലക്റ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷനും ഇതിലുണ്ട്. 3J - R + A - M ഇതാണ് ഫ്രെയിമിൻ്റെ ഇക്വേഷൻ. ജെ ജോയിൻസ് ആർ റിയാക്ഷൻ എ അഡീഷണൽ ഇക്വേഷൻ ഡ്യൂ ടു ഹിഞ്ച് എം മെമ്പർ നമ്പർ ഓഫ് മെമ്പർ. ഓക്കെ, ദെൻ ട്രസ്സിനകം ഒരു ഇക്വേഷനിലും ഡി കെ ഇസ് ഇക്വൽ ടു 2J - R. ജെ ജോയിൻസ് നമ്പർ ഓഫ് ജോയിൻസ് ആർ നമ്പർ ഓഫ് റിയാക്ഷൻസ്. ഫസ്റ്റ് തന്നെ നമുക്ക് ബീമിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. ബീമിന് ഇവിടെ ഒരു ഹിഞ്ച്ഡ് ഉണ്ട്, സോറി ഇവിടെ ഒരു ഫിക്സ്ഡ് ഉണ്ട്, ഇവിടെ ഒരു ഹിഞ്ച്ഡ് ഉണ്ട്, അല്ല സോറി ഇവിടെ ഒരു റോളർ ഉണ്ട്, ഇവിടെ ഒരു റോളർ ഉണ്ട്. ദെൻ നമുക്ക് ഇക്വേഷൻ ഡി കെ ഇസ് ഇക്വൽ ടു 3J - R + A. അത് തന്നെ ജെ ജെ കണ്ടുപിടിക്കണം. ജെ എന്ന് വെച്ചാൽ ജോയിൻസ്, 1, 2, 3 ജോയിൻസ്. റിയാക്ഷൻസ് ഫിക്സഡിൽ 3 റിയാക്ഷൻ, റോളറിൽ ഒന്ന്. അപ്പം 3, 4, 5 റിയാക്ഷൻസ് 5 എണ്ണം. ദെൻ അടുത്ത ഇക്വേഷനാണ് എ. ഇൻറ്റേണൽ ഹിഞ്ച് കൊണ്ടുള്ള അഡീഷണൽ ഇക്വേഷൻ ആണല്ലോ, ഇവിടെ ആകെ ഇൻറ്റേണൽ ഹിഞ്ചസ് ഒന്നുമില്ല. സോ എ ഈസ് ഇക്വൽ ടു 0 ആയിരിക്കും. ദെൻ നമ്മൾ ഈ ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, 3 × ഈ കിട്ടിയ വാല്യൂസ് എല്ലാം ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 3 × 3 - R5 - 0 + 0. അപ്പോൾ 3 × 3 - 5 - 4 കിട്ടും. 9 - 4 - 9 - 5 - 4. അടുത്തൊരു ഇക്വേഷൻ അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇതൊരു ഇൻറ്റേണൽ ഹിഞ്ച് ഉള്ളൊരു പ്രോബ്ലമാണ്. ഓക്കെ, നമുക്കത് നോക്കാം. ആദ്യം തന്നെ ഇക്വേഷനിൽ ജോയിൻ്റ് ജോയിൻ്റ് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. 1, 2 ഇതൊരു ജോയിൻ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. സോ 3 ജോയിൻ്റ്. ദെൻ റിയാക്ഷൻസ് ഇത് ഫിക്സ്ഡ് ആണ്, 3 ഇത് ഹിഞ്ച്ഡ് ആണ്. സോ 5 റിയാക്ഷൻസ് ഈസ് ഇക്വൽ ടു 5. ഓക്കെ, ദെൻ അഡീഷണൽ ഇക്വേഷൻസ്. അഡീഷണൽ ഇക്വേഷൻ ഉണ്ടാകും, ഇവിടെ ഒരു ഇതൊരു ജോയിൻ്റ് ആണല്ലോ, സോ അഡീഷണൽ ഇക്വേഷൻ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, M - 1. എത്ര മെമ്പേഴ്സിലായിട്ട് ഇത് ഫിക്സ്ഡ് ചെയ്തിട്ടില്ലേ, 2 മെമ്പറിലാണ് ഇത് ഫിക്സ്ഡ് ചെയ്തിട്ടുള്ളത്. വേറെ മെമ്പേഴ്സ് ഉണ്ട്, ഇതൊരു മെമ്പർ, ഇതൊരു മെമ്പർ. അപ്പം 2 - 2 - 1 = 1 അതാണ് എ. ദൻ ഈ വാല്യൂ ഇതിൽ കൊടുക്കുന്നത്, ഈ കിട്ടിയ വാല്യൂസിൽ ഇത് കൊടുക്കുന്നത്, 3 × 3 - 5 + 1 = 5. ദെൻ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബൈ നെഗ്ലെക്റ്റിൻ ആക്സിയൽ ഡിഫോർമേഷൻ. ആക്സിയൽ ഡിഫോർമേഷൻ ഇക്വേഷൻ എന്തുട്ടാ, ഡി കെ ഇസ് ഇക്വൽ ടു 2J - R + I + A. അതാണ് ആക്സിയൽ ഡിഫോർമേഷൻ്റെ ഇക്വേഷൻ. ജെ കണ്ടുപിടിക്കുക. ജോയിൻസ് 1, 2, 3 ജോയിൻസ്. റിയാക്ഷൻസ് ആക്സിയൽ ഡിഫോർമേഷൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഉണ്ടാകുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സസ് ഉണ്ടാവുമല്ലോ ഫിക്സറിൽ, ഒരു 3 ഫോഴ്സസ് കൺസിഡർ ചെയ്യൽ നമ്മൾ ക്വസ്റ്റനിൽ കൺസിഡർ ചെയ്യൽ. പക്ഷേങ്കിൽ ഈ ബീമിൻ്റെ ഡി കെ കണ്ടുപിടിക്കുമ്പോൾ അതിൽ ആക്സൽ നെഗ്ലറ്റിങ് ആക്സൽ ഡിഫോർമേഷൻ ആണെങ്കിൽ വേർട്ടിക്കൽ ഫോഴ്സസ്, സോറി ഹൊറിസോണൽ ഫോഴ്സസ് നെഗ്ലറ്റ് ചെയ്യണം. ഹൊറിസോണൽ ഫോഴ്സസ് കൺസിഡർ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ റിയാക്ഷൻസ് എന്തെല്ലാമെന്ന് വെച്ചാൽ 1, 2, 3 ഈ ഫിക്സറിൽ 2 ഹിഞ്ചഡിൽ 1 മാത്രമേ ഉണ്ടാവുള്ളൂ. സോ റിയാക്ഷൻ ഈസ് ഇക്വൽ ടു 3. ഇവിടെ ഒരു ഇൻറ്റേണൽ ഹിഞ്ച് ഉണ്ട്, ഇൻറ്റേണൽ ഹിഞ്ച് നേരത്തെ പോലെ തന്നെ 2 മെമ്പറിലാണല്ലോ ഫിക്സ്ഡ് ചെയ്തിട്ടില്ലേ. സോ 2 - 1 = 1. ദെൻ ഈ വാല്യൂസിൽ ഇതിൽ കൊടുക്കുക, ഇക്വേഷൻസ് കണ്ടുപിടിക്കുക, സോറി വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ അടുത്ത് നമുക്ക് ഫ്രെയിമിൻ്റെ ഡി കെ കണ്ടുപിടിക്കാം. ഇതാണ് നമ്മളെ ഫ്രെയിം, ഫിക്സ്ഡ് ഹിഞ്ച്ഡ്, ഇവിടെ ഹിഞ്ച്ഡ്. ഇക്വേഷൻ 3J - R + A. ജോയിൻസ് കണ്ടുപിടിക്കുന്നത്, 1, 2, 3, 4, 5, 6, 7, 8 എട്ട് ജോയിൻ്റ്. റിയാക്ഷൻസ് 3, 2, 2 മൊത്തം 7 വരും, 7 റിയാക്ഷൻസ്. ഇവിടെ 2A ഉണ്ട്, 2 ഇൻറ്റേണൽ ഹിഞ്ചസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ A1 ഉം A2 ഉം കണ്ടുപിടിക്കണം. സോ A1 = 2 മെമ്പറിലാണ് ഫിക്സ്ഡ് ആയിട്ടില്ല, അപ്പോൾ 2 - 1. അതേപോലെ തന്നെ ഇതും 2 ആണല്ലോ, അപ്പം 2 - 1. A1 നമുക്ക് 2 A1 A2 നമുക്ക് 1 എന്ന് കിട്ടും. ദെൻ A = A1 + A2 ദെൻ 2 എന്ന് കിട്ടും. ദെൻ ഈ വാല്യൂസിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ഫ്രെയിമിലുള്ള ആക്സിയൽ ഡിഫോർമേഷൻ നെഗ്ലക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ആൻഡ് ഇക്വേഷൻ 3J - R + A - M മെമ്പർ മൈനസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ജോയിൻസ് കണ്ടുപിടിക്കുക, 1, 2, 3, 4, 5, 6, 7, 8, 9 റിയാക്ഷൻസ് 3, 3, 3, 6, 6, 3, 9 ഓക്കെ റിയാക്ഷൻസ് 9. ഇതിൽ ഇൻറ്റേണൽ ഹിഞ്ചസ് ഒന്നുമില്ല.
സോ എ ഇസ്കൾ സീറോ. ദെൻ മെമ്പർ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 പത്ത് മെമ്പർ. ദെൻ ഈ വാല്യൂസിൽ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമുക്ക് ഫ്രെയിമിൻ്റെ ഡി കെ കണ്ടുപിടിക്കാൻ പറ്റി. നോർമലായിട്ടിലും നെഗ്ലക്റ്റ് ചെയ്ത് ആക്സിയൽ ഡിഫോർമേഷൻ നെഗ്ലക്റ്റ് ചെയ്തിട്ടിലും ഡി കെ കണ്ടുപിടിക്കാൻ പറ്റി. ദെൻ നമുക്ക് ട്രസ്സിൻ്റെ പ്രോബ്ലം നോക്കാം. ട്രസ്സിൻ്റെ ഇക്വേഷൻ ആദ്യത്തെ ഡി കെ ഇസിക്കൽ ടു 2K - R, അതാണ് ട്രസ്സിൻ്റെ ഇക്വേഷൻ. ജെ ജോയിൻ്റ് ആർ റിയാക്ഷൻ, ഇതാണ് നമ്മൾ ഫ്രെയിം. ഇവിടെ ഹിഞ്ചഡ്, ഇവിടെ റോളർ. ജെ ജോയിൻസ് ആദ്യം കണ്ടുപിടിക്കണം. എത്ര ജോയിൻ്റ് ഉണ്ട്? 1, 2, 3, 4, 5, 6 ആറ് ജോയിൻ്റ്. റിയാക്ഷൻസ് ഹിഞ്ചഡ് 2 എണ്ണം, റോളർ 1, 3 റിയാക്ഷൻ. ദെൻ 9 കിട്ടും. 2 × 6 = -3, 9. ഓക്കെ, ദെൻ അടുത്ത ലാസ്റ്റത്തെ ഒരു പ്രോബ്ലം. ഇതാണ് നമ്മളെ ഡ്രസ്സ് ഹിഞ്ചഡ്, ഇത് റോളറ്, അതും തന്നെ ജോയിൻ്റ് കണ്ടുപിടിക്കുക. 1, 2 ജോയിൻ്റ്, 1, 2, 3, 4, 5, 6 ആറ് ജോയിൻസ്. ദെൻ നമ്മളെ റിയാക്ഷൻസ്, ഇത് 2, ഇത് 1, 3 റിയാക്ഷൻസ്. ദെൻ 12 - 3, 9 കിട്ടും. സോ സെക്കൻഡ് മോഡ്യൂൾ മൊത്തം മുഴുവൻ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, യൂണിറ്റ് ലോഡ് മെത്തേഡ് വെച്ചില്ല, ഡ്രസ്സിൻ്റെയും പിന്നെ സ്റ്റാറ്റിക്കലിയും കൈനമാറ്റിക്കും ഇൻഡിറ്റർമിനൻസിൻ്റെ പ്രോബ്ലംസുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ KTU സിവിലെ മെക്കോർണർ. താങ്ക് യു.